Hi friends, welcome to my YouTube channel. Welcome to our new video. I am ready to make a tasty Tharavu roast. So, how do we make a tasty Tharavu roast? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ താറാവ് റോസ്റ്റ് തയ്യാറാക്കുന്നതിനു വേണ്ടി ഞാൻ കുറച്ച് താറാവ് ഇറച്ചി ഇവിടെ എടുത്തിട്ടുണ്ട് 500 ഗ്രാം വരുന്ന താറാവ് ഇറച്ചിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിനോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം 1 ടേബിൾസ്പൂൺ മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളകുപൊടിയോ സാധാ മുളകുപൊടിയോ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അതും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും കൂടി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കിയതോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് അത് 1 ടേബിൾസ്പൂൺ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് 1 ടേബിൾസ്പൂണും കൂടി ചേർത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കി കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ സവാള വഴണ്ട് വരുന്നുണ്ട് നന്നായി ചൂടായി വരുന്നുണ്ട് അത് നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഈ തക്കാളിയും സവാളയും ഒക്കെ നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ള താറാവ് ഇറച്ചി ഉണ്ടല്ലോ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴണ്ടിട്ടുണ്ട് നമ്മൾ താറാവ് ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ താറാവ് ഇറച്ചിക്ക് കുറച്ച് വേവ് കൂടുതലാണ് നമ്മുടെ ചിക്കനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വേവ് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും അധികം വരത്തില്ല കുറച്ച് വെള്ളമൊക്കെ വരും നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതായത് ഇത് കട്ടി തേങ്ങാപ്പാലൊന്നും അല്ല ഞാൻ ചേർത്തേക്കുന്നത് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലിൽ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് 1 ഗ്ലാസ് ആക്കിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഇത് നന്നായി കുക്കാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് നമ്മുടെ താറാവ് ഇറച്ചി നല്ലൊരു മണം വരുന്നേ ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ തിളച്ച് കുറുകിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ ഇത് നന്നായി കുറുകി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ചുകൂടി നന്നായി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 10-20 ചെറിയുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ ചെറിയുള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ചെറിയുള്ളിയിലേക്ക് നമുക്ക് 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുക്കുന്ന ടൈമിൽ ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് തേങ്ങയുടെ കഷ്ണങ്ങൾ നമ്മുടെ ഏത് റോസ്റ്റിലും നമ്മൾ ഈ തേങ്ങാ കഷ്ണങ്ങൾ ചേർക്കുമല്ലോ അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ തേങ്ങ കൊത്തുകൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതുപോലെ ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാനിവിടെ 1 ടേബിൾസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഗരം മസാല നമ്മുടെ താറാവ് ഇറച്ചിക്ക് നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടിയില്ലേ അതേ അളവിൽ നമുക്ക് ഈ ഉള്ളിയിലേക്ക് അതേ സാധനങ്ങൾ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അതിനുശേഷം നമുക്ക് ഈ ഉള്ളിയും നമ്മുടെ ഈ മസാലകളും എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം
ഇത് നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമ്മുടെ താറാവിറച്ചിയിലേക്ക് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ താറാവിറച്ചി നമ്മൾ മറ്റൊരു പാനിലേക്ക് മാറ്റി, നമ്മൾ ആദ്യം മൺചട്ടിയിലാണല്ലോ തയ്യാറാക്കിയത്, അപ്പോൾ അതിലാകുമ്പം റോസ്റ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു പാനിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും എല്ലാം ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ നല്ല കിട്ടിലൻ താറാവ് റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.